പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ കൊടുക്കണം? നിന്റെ നീ കൊടുക്കണം. അള്ളകുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേ. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, വടവരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പന. ആകെ ഒരു 100-200 ചില്ലറ ഉണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ, അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറില്ലേ, അവനെടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പെണ്ണൊക്കെ പണയം വെക്കാം. ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് മൂന്നാല് ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആ ജർമ്മൻകാരൻ യൂറോ ഇല്ല ഇവിടെ ഇടക്കിടക്ക് വരാറില്ല. അയാൾ ഇപ്പൊ എവിടെ ഉണ്ടാവും? അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. സാർ, ഓർഡർ. ഇത് കുറെ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ. ഞാൻ എന്താ ജഡ്ജിയാ? മോനെ, ഇതാണ് പൊറോട്ടയും ഇറച്ചിയും. ഇത് ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനിക്ക് കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്. ഒന്ന് സിനിമാ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ടൻ കാണിച്ചു തരാം. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നു. പോയെടുക്ക് വേഗം വേഗം. സോറി, എവിടെ വന്നരാ? ഹലോ, ഞാൻ 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 വരുന്നു. നീ എവിടെ പോണ്? അത്യാവശ്യമായിട്ട് ഫോൺ വന്നു. ഇപ്പൊ വരും. ഫോൺ ഫോൺ റിംഗ് ചെയ്യാൻ കേട്ടില്ല. അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ, നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച് ബില്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ട്. അതാ ചോദിച്ചു, ഇവിടെ ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരും? പോടാ അവിടെ. നീയേ, അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക്, അല്ലെ അയാൾ നിന്നെ പിടിച്ചു കഴിക്കും. നീയും വെറുതെ, നീയും കഴിക്ക്. ഈ ചെക്കന്റെ നേരം ഞാനോ? മോനെ, ആകാശക്കുത്ത തിന്നട്ട, ഭണ്ഡാരത്തിൽ കഴിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല, ദൈവനാ. എന്താ ഇവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്ക് കാണിക്കണം. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര, ബാ മോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്ന ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോൾ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതല്ല, കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നീ ബില്ലും പേ ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവർ അങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ നന്നായിട്ട് പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവല്ലേ? എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ ഇന്ത്യയുടെ ഭൂപടം? അല്ലടാ, എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ, നിന്റെ അച്ഛൻ കളപ്പുരക്കുന്ന രാഘവമേനോനെ ആ കേശവം പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല, വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാ നീ. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയത് നീ അറിഞ്ഞില്ലല്ലേ? പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയതൊന്നും അല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശോടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അപ്പൊ അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തില് ബാഗ് ഏറ്റു തൂക്കിട്ടാ നിന്റെ അനിയൻ തന്റെ കാരണം. അവിടെ ഒരു ജാലിയും ബേലാബാഗാന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ ഇവിടെ ബില്ലുകൾ കഥ പറയും. ലൈറ്റ് 1000, ചെല്ലു 3000, ആകെ 8000. എന്തത്? 8000.
നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ട കൊടുത്തോളും. കുഞ്ഞപ്പേട്ടന എങ്ങനെ ഹോട്ടലിൽ ഉഴുന്നാട്ടി? അപ്പോ അപ്പത്തിന് മാത്രമല്ല ദോശക്കും ഇഡ്ലിക്കും പുട്ടിനും പഴത്തിനും എക്കേത്തിന് ആട്ടുണ്ടാവും. അപ്പോ അല്ല അപ്പോൾ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട വയസ്സും പ്രായമായ പാവത്തിനാണോടാ ഉഴുന്നാട്ടം വിട്ടത്? പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിൽക്കുമ്പോ ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു, ആൾക്കാർ ഇടിച്ച് ബോധകെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ, ഇപ്പതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകുമല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വരായാളർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വരാ.